ഇന്ന് നിങ്ങളുമായി വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചന ചിന്ത പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ അല്പമായി ചിന്തിക്കാൻ പോകുന്നത് ആത്മീയ വഞ്ചനയെക്കുറിച്ചാണ്, സ്പിരിച്വൽ ഡിസെപ്ഷൻ. നമ്മൾ ഇന്ന് കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട വിഷയമാണ് വഞ്ചന എന്ന് പറഞ്ഞാൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരാൾ നമ്മളെ കബളിപ്പിക്കുകയാണ്, നമ്മളെ ചീറ്റ് ചെയ്യുകയാണ്, ഒരാൾ നമ്മളെ നമ്മളെ എന്താ മുതലെടുക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരും പെട്ടെന്ന് നമ്മളെ എന്ത് ചെയ്യത്തില്ല, മുതലെടുക്കത്തില്ല. ഒരു കടയിൽ ചെന്നാലും ഒരു ക്രയവിക്രയം നടത്തിയാലും നമ്മളെപ്പോഴും കെയർഫുള്ളാണ്. നമ്മുടെ ഒരു 10 രൂപ അധികം കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ പിടുത്തം നമ്മൾ എന്ത് ചെയ്യും, മുറുക്കും. അത് നല്ല കാര്യമാണ്, വി ഷുഡ് ബി കെയർഫുൾ. പക്ഷെ ആത്മീയ വിഷയങ്ങളിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ ഈ ഗാർഡങ്ങ് താക്കും. ആത്മീയമാണ് കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് വഞ്ചന കവളിപ്പൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ അപ്പാടെ അങ്ങ് വിശ്വസിക്കുക. പണ്ട് ജേക്കബ് ചെറിയാൻ സാർ പറഞ്ഞതുപോലെ വിശ്വാസി എന്തും വിശ്വസിക്കും. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ്. ആത്മീയ ലോകത്തും വഞ്ചനയുണ്ട്. ഭൗതിക ലോകത്ത് വഞ്ചന നടന്നാൽ കൂടിപ്പോയാൽ കുറച്ച് പണം പോകും, മാനനഷ്ടം, സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം. പക്ഷേ ആത്മീയ വഞ്ചന നമ്മുടെ നിത്യതയെ വരെ ബാധിക്കുവാൻ പ്രാപ്തമായ ഒരു ദുരന്തമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ആരും വഞ്ചിക്കപ്പെട്ടു പോകരുത്. ആത്മീയ വഞ്ചന സഭയ്ക്ക് ഉള്ളിലും പുറത്തും പല വിവിധ നിലകളിൽ വെളിപ്പെടും. കഴിഞ്ഞ നാളുകളിലൊക്കെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ആത്മീയ വഞ്ചന എന്ന് പറയുമ്പോൾ പ്രാരംഭത്തിൽ തന്നെ അതിൻ്റെ 2 പിരിവുകൾ ഞാനൊന്ന് പറഞ്ഞ് വാക്യത്തിലേക്ക് ഞാൻ കടക്കാം. ആത്മീയ വഞ്ചനയിൽ 2 തരമുണ്ട്. ഒന്ന്, നമ്മളെ ഒരാൾ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ശുശ്രൂഷകനോ ഒരു ആത്മീയ പരിവേഷമുള്ള വ്യക്തിയോ ഒരു പ്രത്യേക ആത്മീയ സംവിധാനം നമ്മളെ എന്ത് ചെയ്യുകയാണ്, വഞ്ചിക്കുക. മറ്റൊരു വഞ്ചനയുണ്ട്, അത് സ്വയവഞ്ചന എന്ന് പറഞ്ഞാൽ ആത്മീയമായി ഞാൻ എന്നെ തന്നെ. ആത്മീയ വഞ്ചന അപകടമാണ്, പക്ഷെ ആത്മീയ സ്വയവഞ്ചന എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപകടം പിടിച്ച വേറെ ഒന്നും ഇല്ല. മത്തായി 7:15 മുതൽ നമ്മൾ പണ്ട് ധ്യാനിച്ചിട്ടുണ്ട്, കള്ളപ്രവാചകന്മാര് എന്ന, അത് ആത്മീയ വഞ്ചനയാണ്. പക്ഷെ താഴോട്ട് വരുമ്പോൾ കർത്താവ് പറയുന്നത് ചിലർ സ്വയമായി വഞ്ചിക്കപ്പെട്ടവരാ. അവര് പറയുന്നത് ഞങ്ങൾ നിന്റെ നാമത്തിൽ പല കാര്യങ്ങൾ ചെയ്തു, ഞങ്ങൾ കർത്താവിന്റെ അടുത്തയാളാണ്. പക്ഷെ കർത്താവ് അവരോട് എന്താ പറയുന്നത്, ഞാൻ നിങ്ങളെ. അപ്പം ആത്മീയ വഞ്ചനയിൽ മറ്റൊരാൾ വഞ്ചിക്കുന്നതുകൊണ്ട് നമ്മൾ സ്വയമായി വഞ്ചിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഈ ബോംബെയിലൊക്കെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോക്കറ്റടി ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മളെ ആര് എന്ത് ഒരു ലോക്കൽ ട്രെയിനിലൊക്കെ കയറിയാൽ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, പോക്കറ്റടിക്കും. ഈ സ്വയവഞ്ചന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പോക്കറ്റടിക്കുന്ന പോലെ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു ഉദാഹരണം, ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുകയാണ്. ബോംബെയിൽ ജീവിച്ച ഒരു മനുഷ്യൻ വളരെ വളരെ എന്താ അഭിമാനത്തോട് പറഞ്ഞു, 28 വർഷമായി എന്നെ ആരും എന്ത് ചെയ്തിട്ടില്ല, പോക്കറ്റ്. ഭയങ്കര അഭിമാനത്തോടെ മക്കളോടൊക്കെ താൻ പറഞ്ഞു, 28 വർഷമായിട്ട് എന്നെ ആരും എന്ത് ചെയ്തിട്ടില്ല. ആ പറഞ്ഞ അന്നും അടുത്ത ദിവസവും 2 ദിവസം അടുപ്പിച്ച് തന്നെ എന്ത് ചെയ്തു, പോക്കറ്റ് അടിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഈ നമ്മൾ ധ്യാനിക്കുന്ന വിഷയത്തിലും ആരും എന്ത് ചെയ്യണ്ട, അഭിമാനം കൊള്ളണ്ട. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. മത്തായി 24 കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിച്ചു കളയും. മത്തായി 24 അവിടുത്തെ വരവിനോടുള്ള ബന്ധത്തിലെ അടയാളങ്ങൾ ചോദിക്കുമ്പോൾ, ഇതിനെന്താണ് അടയാളമെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ, ആ അധ്യായത്തിൽ 3 തവണ കർത്താവ് പറയുന്നു, ലെറ്റ് നോ വൺ ഡിസീവ് യു, നിങ്ങളെ ആരും എന്ത് ചെയ്യരുത്, വഞ്ചിക്കരുത്. എന്താണ് ആത്മീയ വഞ്ചന? അതിൻ്റെ ഒരു നല്ല നിർവചനമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. 2 കൊരിന്ത്യലേഖനം 11 അധ്യായം
രണ്ട് കുരിന്ത്യ ലേഖനം 11 അതിൻ്റെ 2-3 വാക്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബിബ്ലിക്കൽ ഡെഫിനിഷൻ ഓഫ് സ്പിരിച്വൽ ഡിസെപ്ഷൻ, ആത്മീയ വഞ്ചനയുടെ ഒരു വേദപുസ്തക നിർവചനമാണ്. ഒന്ന് വായിച്ച് സഹായിച്ചാലും. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഇരിയുന്നു. ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭയപ്പെടുന്നു. പൗലോസ് സ്ഥാപിച്ച കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന 2 കത്തിൽ കൊടുക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ വാക്കുകൾ. എന്താ മുന്നറിയിപ്പ്? ക്രിസ്തു എന്ന ഏക പുരുഷൻ എന്ത് ചെയ്തു? നിങ്ങളെ ഞാൻ എന്ത് ചെയ്തിരിക്കുക? വിവാഹ നിശ്ചയം. നമുക്ക് അറിയാമെന്ന നമ്മുടെ സാമാന്യ ലോകത്ത് ഉപയോഗിക്കുന്ന അനുഭവിക്കുന്ന ഒരു ഉദാഹരണമാണ്. വിവാഹത്തിന് മുൻപ് വിവാഹ നിശ്ചയം ബെട്രോത്തിൽ നടക്കുന്നത് പോലെ യേശു കർത്താവ് എന്ന മണവാളന് വിവാഹം ഉറപ്പിച്ചവരാണ് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ വിവാഹ നിശ്ചയം ആരുമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ കാത്തിരിപ്പ് എന്തിനാ? കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു കൂട്ടമാണ് കൃപ പ്രാപിച്ച എല്ലാ ദൈവമക്കളും. എന്നാൽ പൗലോസിന്റെ ഭയം എന്താ? ഈ വിവാഹ നിശ്ചയം, ഈ ഉടമ്പടിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഒരു വ്യക്തിയോട് വാക്ക് കൊടുത്തിരിക്കുകയാണ്, ആ വ്യക്തിയുമായിട്ട് ഇനിയും ജീവപര്യന്തം ജീവിക്കാം, വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ വാക്ക് കൊടുക്കുന്നത് പോലെ ക്രിസ്തു എന്ന മണവാളനുമായിട്ട് മാത്രം പറ്റിയിരുന്ന് ജീവിക്കാനുള്ള ഉടമ്പടി എടുത്ത ദൈവമക്കളെ പിശാച് വഞ്ചിക്കും, വഞ്ചിക്കാൻ ശ്രമിക്കും. എങ്ങനെയാണ് വഞ്ചിക്കുന്നത്? സർപ്പം ഉപായത്താൽ ഹവ്വയെ വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള, ആ വാക്കുകൾ ശ്രദ്ധിക്കണമേ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ എന്ത് ചെയ്യുക? ഇപ്പൊ എന്താണ് ആത്മീയ വഞ്ചന? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഏറ്റവും ബേസിക്കായി അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ആത്മീയ വഞ്ചന എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മളെ അടർത്തിക്കളയുവാനുള്ള പിശാചിൻ്റെ തന്ത്രമാണ് ആത്മീയ വഞ്ചന. ഡീവിയേറ്റിംഗ് അസ് ഫ്രം ദ ഡിവോഷൻ ടു ക്രൈസ്റ്റ്, ദാറ്റ് ഇസ് സ്പിരിച്വൽ ഡിസെപ്ഷൻ. ഡീവിയേഷൻ, എവിടുന്നാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്? എവിടുന്നാണ് നമ്മുടെ മനസ്സ് മാറ്റുന്നത്? ക്രിസ്തുവിനോടുള്ള ഡിവോഷൻ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന്, ആ ഏക ചിത്തമായ മനസ്സിൽ നിന്ന്, ജീസസ് ക്രൈസ്റ്റിൽ നിന്ന് നമ്മുടെ ഫോക്കസ് മാറ്റിക്കളയുന്നതാണ് ആത്മീയ വഞ്ചന. അപ്പൊ ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ അനുഭവവും എന്താ? ഈ കർത്താവിനോട് പറ്റിയിരിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ അനുഭവം. ആ കർത്താവിൽ നിന്ന് എൻ്റെ ശ്രദ്ധ മാറ്റിക്കളയുന്ന എന്ത് ആത്മീയ പരിവേഷമുള്ള അനുഭവമാകട്ടെ, വ്യക്തിത്വമാകട്ടെ, യേശുവിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളും ആത്മീയ വഞ്ചനയാണ്. എന്നെ കേൾക്കുന്ന എന്നിലേജിലെ എല്ലാ ദൈവമക്കളും മനസ്സിലാക്കണം, നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃത ഒരു ആത്മീയതയിലേക്ക് വിളിക്കപ്പെട്ടവരാ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിലാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. മത്തായി 16:16 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന വെളിപ്പാട് വിളിച്ചു പറയുകയാണ് പത്രോസ്. യേശു കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടും തിരിച്ചറിവുമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കവും അതിൻ്റെ ഉള്ളടക്കവും.
ആ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിൽ നിന്ന് എൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തെ അടർത്തി മാറ്റുന്ന എന്തും അത് ആത്മീയ വഞ്ചനയാണ്. ഇന്ന് വ്യാപകമായി ആത്മീയ വഞ്ചന നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുക. ആത്മീയ വഞ്ചനയുടെ മാധ്യമം അടുത്ത വാക്യത്തിലുണ്ട്, 11:4 എന്താ പറയുന്നത്? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കയോ? നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. നോക്കിയേ, എങ്ങനെയാണ് ആത്മീയ വഞ്ചന നടക്കുന്നത്? ഒരു ദൈവവൈതലിന്റെ ഹൃദയത്തെ ക്രിസ്തുവിനോടുള്ള ഡിവോഷനിൽ നിന്ന് എങ്ങനെയാ മാറ്റുന്നത്? ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. ആത്മീയ വഞ്ചകർ യേശു എന്ന പേരിനെ ഒഴിവാക്കുന്നില്ല. ആത്മീയ വഞ്ചകർ യേശു എന്ന നാമം എടുക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അവർ യേശു യേശു എന്ന് ഉച്ചത്തിൽ പറയുന്നുണ്ടായിരിക്കാം. അവർ യേശുവിനെ കുറിച്ച് 4 കാര്യങ്ങൾ പറയുകയും അവരോട് യേശു എന്തോ പറഞ്ഞെന്നൊക്കെ അവർ വളരെ വാചാലമായി വിളിച്ചു പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർ പറയുന്ന ജീസസും ഈ ബൈബിളിലെ ജീസസും രണ്ടും രണ്ടാ. അപ്പൊ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന തിരുവെഴുത്തിൻ്റെ താളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയാണ് നമ്മളെ വിളിച്ച ഏകാഗ്രത. നമ്മുടെ ഡിവോഷൻ, നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് യേശു എന്ന ഒരു ജൽപ്പനമായ നാമത്തിലല്ല. വീണ്ടും വീണ്ടും യേശുവേ 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 എന്ന് 10 വട്ടം വിളിച്ചാൽ യേശുവേ എന്നാകത്തില്ല. ബൈബിൾ വെളിപ്പെടുത്തുന്ന ജീസസിനോടുള്ള എൻ്റെ സമർപ്പണമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക. ആ സമർപ്പണത്തിൽ നിന്ന് എന്നെ അടർത്തി മാറ്റുന്നതെല്ലാം എന്താ? ആത്മീയ വഞ്ചനയാണ്. യോഹന്നാൻ  5:39-40 വായിക്കേണ്ട. പരീശന്മാരോട് യേശു കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകൾ എന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നു. അതിൽ നിത്യ ജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് എന്നെ കുറിച്ച് സാക്ഷിക്കുന്നു, ജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എൻ്റെ അടുക്കൽ. ഈ തിരുവെഴുത്ത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് നമ്മൾക്ക് കിട്ടുന്നത് എവിടാ? കണ്ണടച്ചിരുന്നാൽ വെളിപ്പാട് കിട്ടത്തില്ല. ഇപ്പം പിടിച്ചതാണെന്ന് പറഞ്ഞാൽ വെളിപ്പാടാകത്തില്ല. വെളിപ്പാട്, ക്രിസ്തുനാഥൻ്റെ വെളിപ്പാട് ഈ 66 പുസ്തകത്തിലാണ്. ഈ പുസ്തകമാണ്, ഈ തിരുവെഴുത്താണ് തന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നത്. ഇതിനപ്പുറമൊന്നും യേശുവിനെ കുറിച്ച് അറിയാൻ ഇനിയുമില്ല. ഒരു പ്രശസ്ത മെഗാ ചർച്ചിൽ, ഇന്ത്യയിലൊരു വലിയ പട്ടണത്തിൻ്റെ മെഗാ ചർച്ചിൻ്റെ പുൾപിറ്റിൽ എഴുതി വച്ചിരിക്കുന്നത് സംതിങ് ന്യൂ എവറി ഡേ, എല്ലാ ദിവസം. അവിടെ ആള് കൂടുന്നത് എന്തിനാ? ഇതുവരെ കേൾക്കാത്തതും കാണാത്തതും എന്തോ പുതിയത് കാണാൻ. ശരിക്കും അവിടെ നടക്കാറുണ്ട്, അവിടെ നോട്ട് വർദ്ധിക്കാറുണ്ട്, വെള്ളം വീഞ്ഞാകാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള കൃത്രിമ അത്ഭുതങ്ങളൊക്കെ നടക്കുക. പുൽപ്പിറ്റിൽ തന്നെ എഴുതി വച്ചിരിക്കുകയാണ് സംതിങ് ന്യൂ. എനിക്ക് കാണുമ്പോൾ ചിരിയാ വരുന്നത്, കാരണം പുതിയതായിട്ട് ഒരു വെളിപ്പാടും ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പ്രാപിക്കാനില്ല. നമ്മൾ തിരുവെഴുത്തിന്റെ താളുകളിൽ കാണുന്ന ആ വെളിപ്പാട് പര്യാപ്തമാണ്. ആ തിരുവെഴുത്തിൽ വെളിപ്പെട്ട ക്രിസ്തു എൻ്റെ അറിവ്, എനിക്കുള്ള പ്രകാശനത്തിന് പരിമിതി കാണും. എനിക്ക് തിരുവെഴുത്ത് മുഴുവനും മനസ്സിലായിട്ടില്ല, പക്ഷെ എനിക്കറിയാൻ ഇനിയുള്ള വെളിപ്പാടും എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുവാനുള്ള എല്ലാ സത്യങ്ങളും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിലപ്പുറമൊന്നുമില്ല. ഇതിൽ നിന്ന്, വചന വെളിപ്പാടിൽ നിന്ന്, ക്രിസ്തു വെളിപ്പാടിൽ നിന്ന് എന്നെ അകറ്റുന്ന ഏത് ആത്മീയ അനുഭവമാകട്ടെ, അനുഭൂതിയാകട്ടെ, വരപ്രാപ്തനാകട്ടെ, ഉണർവാകട്ടെ, അതെല്ലാം ആത്മീയ വഞ്ചനയാണ്. ഇവിടെ കൊരിന്ത്യ സഭയിൽ നടന്ന കാര്യം ഞാൻ വളരെ വളരെ ചുരുക്കി പറയുമ്പോൾ നിങ്ങൾക്ക് വിഷയം മനസ്സിലാകും. കൊരിന്ത്യ സഭയിൽ പൗലോസ് തുടങ്ങിയ ഈ കൂട്ടത്തിൽ, ഈ ദൈവസഭയിൽ പൗലോസ് പോയതിന് ശേഷം ഒരു കൂട്ടർ വന്നു. അവരുടെ പേരെന്താണെന്നറിയാമോ? 11:5 ഒന്ന് വായിച്ചേ. മറ്റൊരു സുവിശേഷം, മറ്റൊരു ക്രിസ്തു, മറ്റൊരു ആത്മാവ്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ 11:5 വായിച്ചേ. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ
ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോട് വചനം കേൾക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്താൻ ചോദിക്കുക, ഈ ശ്രേഷ്ഠ അപ്പോസ്തോലന്മാരാരാ? ആരാ ഈ ശ്രേഷ്ഠ അപ്പോസ്തോലന്മാർ? ഒന്ന് കൊരിന്ത്യർ 11:10 പൗലോസ് പറയുന്നത്, ഞാൻ എല്ലാ അപ്പോസ്തോലന്മാരെക്കാൾ ചെറിയവനാ. ഇവിടെ പറയാണ്, ഞാൻ ഈ ശ്രേഷ്ഠ അപ്പോസ്തോലന്മാരെക്കാൾ ഒന്നും കുറഞ്ഞവനല്ല. ഈ ശ്രേഷ്ഠ അപ്പോസ്തോലന്മാരാരാ? ആരാ ഒന്ന് പറഞ്ഞേ. പത്രോസോ? ആ തിമോത്തിയോസോ? ആരാ ഈ ശ്രേഷ്ഠ അപ്പോസ്തോലൻ? ഞാൻ നിങ്ങളുടെ സമയം കവർന്ന് എടുക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെയല്ല ഈ ശ്രേഷ്ഠ അപ്പോസ്തോലൻ. ആക്ച്വലി പൗലോസ് സർക്കാസ്റ്റിക്കായിട്ട്, ഹാസ്യമായിട്ട് ചിലവരെ ശ്രേഷ്ഠ അപ്പോസ്തോലന്മാരെന്ന് കളിയാക്കി വിളിക്കുക. ഇന്ന് അങ്ങനത്തെ ആ വർഗത്തിൽപ്പെട്ടവർ പലയിടത്ത് വിലയാടുന്നുണ്ട്. അവിടേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ശ്രേഷ്ഠ അപ്പോസ്തോലൻ എന്ന് പറയുന്നത് പത്രോസോ യാക്കോബോ യോഹന്നാനോ ആ പന്തിരുവരിൽപ്പെട്ട ആരുമല്ല. ഇവിടെ പറയുന്ന ശ്രേഷ്ഠ അപ്പോസ്തോലന്മാർ 3:1-2 വായിക്കേണ്ട, ശ്ലാഹ്യ പത്രവുമായിട്ട് ഞങ്ങളെ യെരുശലേമിലെ പത്രോസ് അപ്പോസ്തോലൻ അയച്ച എന്ന് പറഞ്ഞ് റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് കൊരിന്ത്യ സഭയിൽ വന്നിട്ട് അവരുടെ ചെപ്പിടു വിദ്യകളെ ഇറക്കിയ ഒരു കൂട്ടം വരപ്രാപ്തന്മാരാ. 3:2 പറയുന്നത്, നിങ്ങളിൽ നിന്ന്, അവരെ ട്രിക്ക് കണ്ടോണം, അവര് ഒരു കള്ളക്കത്തുമായിട്ട്, വ്യാജ റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് കൊരിന്തിൽ വന്നിട്ട് അവരുടെ ചെപ്പിടു വിദ്യകളെല്ലാം ഇറക്കിയിട്ട് പോകാൻ നേരത്ത് പറയുകയാ, ഞങ്ങൾ ഇനി അടുത്തതായിട്ട് എഫസോസ് സഭയിലേക്കാണ് പോകുന്നത്, നിങ്ങളുടെ ഒരു കത്തൂടെ ഒന്ന്. അതാ പൗലോസ് പറയുന്നത്, നിങ്ങൾക്കൊരു ശ്ലാഹ്യപത്രം കൊടുക്കുക ആകട്ടെ, നിങ്ങളിൽ നിന്നൊരു ശ്ലാഹ്യപത്രം മേടിക്കാറാകട്ടെ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പത്രത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട സുവിശേഷമാണ്, നിങ്ങളിൽ വന്ന രൂപാന്തരമാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ തെളിവ്. നിങ്ങളാണ് ഞങ്ങളുടെ പത്രം. ഇവിടെ വഞ്ചകരായവർ, അതാണ് സൂപ്പർ അപ്പോസ്റ്റൽസ് എന്ന് പറയുമ്പോൾ, ഇവർ പറഞ്ഞു, ഇവർ സഭയിൽ പ്രചരിപ്പിച്ച ഒരു ദൂതുണ്ട്. എന്താ ഇവരുടെ ദൂത്? 2 കൊരിന്ത്യർ 10:10 ഒന്ന് വായിച്ച്. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ, ശരീര സന്നിധിയോ ബലഹീനവും വാക്കു നിന്ദിവും അത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ. ലേഖനമൊക്കെ കൊള്ളാം, പക്ഷെ വലിയ പേഴ്സണാലിറ്റി ഇല്ല, വലിയ കരിസ്മ ഇല്ല, ശരീര സാന്നിധ്യം എന്താ, ബലഹീനം, വാക്ക് നിന്ദ്യം, വലിയ വാക്ചാതിര ഒന്നുമില്ല. 11:6 ഒന്ന് വായിച്ച് നമ്മൾ ചിന്തിക്കുന്ന അടുത്ത വാക്യമാ 11:6. എന്താ പറയുന്നത്? ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. പൗലോസ് അങ്ങ് സമ്മതിക്കുകയാണ്, എനിക്ക് പ്രത്യേകിച്ച് എന്തില്ല. ഞങ്ങളെ പോലുള്ള ശുശ്രൂഷകർക്ക് എന്തൊരു ആശ്വാസമാണെന്നറിയാമോ? എനിക്കെന്തില്ല, 4'2" പൊക്കം മാത്രമുള്ള ഒരു കുറുകിയ മനുഷ്യൻ, നീണ്ട മൂക്ക്, വളഞ്ഞ കാലുകളുള്ള ഈ കൊച്ചു മനുഷ്യന് ഇന്നത്തെ വരപ്രാപ്തന്മാരുടെ കരിസ്മ ഇല്ല. ഉടുപ്പിൻ്റെ കളർ, പൂവിൻ്റെ കളർ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇങ്ങനെ മാച്ചായി സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ ബൗൺസർമാരെന്നോ എന്തോ ബ്ലാക്ക് സ്കോഡിൻ്റെ അകമ്പടിയോട് വരുന്നു. പെട്ടി ചുമക്കാൻ ഒരാൾ, ബൈബിള് പിടിക്കാൻ ഒരാൾ, വലിയ വരപ്രാപ്തന്മാർ കൊരിന്തിൽ ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവരെ ഇപ്പോൾ ഇറക്കി, കൊരിന്തിൽ വലിയ ഉണർവ് നടക്കുക, ഭയങ്കര വാക്ചാതുര്യമാണ്. പൗലോസ് പറയുകയാണ്, ഈ ശ്രേഷ്ഠ കളിയാക്കുക. ദുരുപദേശകന്മാരെ കളിയാക്കാമോ? പൗലോസ് കളിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കളിയാക്കാൻ വലിയ മടിയില്ല. ദുരുപദേശകന്മാർ കരിസ്മ, വ്യക്തിപ്രഭ ഉപയോഗിച്ച് പൗലോസ് ജനിപ്പിച്ച ദൈവമക്കളെ ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്ന്, ക്രിസ്തുവിനെ അവരുടെ മുൻപിൽ വരച്ചു കാട്ടിയ ഈ ദൈവദാസനിൽ നിന്ന് അവരെ അടർത്തി മാറ്റുവാൻ വലിയ ഗൂഢതന്ത്രം മെനഞ്ഞുകൊണ്ട് സഭയ്ക്കുള്ളിൽ അവരുടെ ദുരുപദേശവുമായിട്ട് രംഗത്തിറങ്ങി നിൽക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഇത് ചരക്ക് വേറെയാണ്, ഇത് വേറൊരു ജീസസ് ആണ്, ഇത് വേറൊരു ആത്മാവാണ്, ഇത് പൈശാചിക ആത്മാവിന്റെ ആ പ്രവൃത്തിയാണ്, സഭയെ മുടിക്കുവാനുള്ള ശത്രുവിന്റെ പോരാണ്. ക്രിസ്തുവിൽ 1000 ഉപദേഷ്ടാക്കന്മാർ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ച അപ്പൻ ഞാനാണെന്ന് പ്രാഗൽഭ്യമുള്ള പൗലോസിന്റെ ആ ശുശ്രൂഷയെ
കെടുത്തി കെടുത്താൻ പറ്റത്തില്ല. അതിനെ ഒരുമാതിരി കൃപയില്ലാത്തത്, എന്താ വാക്ചാതുര്യമില്ല, പേഴ്സണാലിറ്റി ഇല്ല. ഞങ്ങളെ നോക്ക്, ഞങ്ങളുടെ ആ ഒരു രീതിയും കഴിവും കയ്യുക്കും നോക്കിയേ ഇങ്ങനെ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുക. ഇവരാരാണ്? ഈ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ ആരാണ്? 11:13-14 വാക്യങ്ങൾ. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ ആരാണ്? ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. ഇന്നിറങ്ങിയിട്ടുണ്ട് കുറെ അപ്പോസ്തലന്മാർ. എന്താ ഞങ്ങൾക്ക് നേരിട്ട് വെളിപ്പാട് കിട്ടിക്കൊണ്ടിരിക്കുക? ഞങ്ങളിപ്പോൾ വിവിധ നിറത്തിലെ ദൂതന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ ഈ അറ്റ്മോസ്ഫിയറിൽ നടക്കാൻ പോകുകയാണ്. ഇവരാരാ? ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ. ഞങ്ങൾ വന്നാൽ ഒരു പട്ടണത്തിൽ ഉണർവ് വരുമെന്ന് പറഞ്ഞ് സ്വയപ്രഖ്യാപിത അപ്പോസ്തലന്മാർ ഇവിടെ വിളയാടുമ്പോൾ പൗലോസ് പറയുന്നത് ഇവർ കള്ള അപ്പോസ്തലന്മാർ. ഇവരാരാ? ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം കെട്ടുകയ. ദൈവസഭ തിരിച്ചറിയണം, NLAG-ൽ ഉള്ളവർ തിരിച്ചറിയണം, ഓൺലൈനിൽ കേൾക്കുന്നവർ തിരിച്ചറിയണം, ഇവർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കൂ അത്രേ. അത് ആശ്ചര്യവുമല്ല. അടുത്ത വാക്യം എന്താ പറയുന്നത്? അടുത്ത രണ്ട് വാക്യം. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും, അപ്പം സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. 15-ാം വാക്യം. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ. ഈ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരാരാ? സാത്താന്റെ ശുശ്രൂഷക്കാരാ, സാത്താന്റെ ഏജന്റന്മാരാ. ഒരു വാക്യം കൂടെ കാണിച്ച് എന്റെ വാക്കുകളെ നിർത്താം. ഇതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എതിർക്കുന്നത്. ഈ കൊരിന്ത്യ ലേഖനം എടുത്താണ് ഇന്നത്തെ ചില വിദഗ്ധർ പറയുന്നത്, വചനം ശാന്തമായി പറയുന്നതെല്ലാം അക്ഷരത്തിന്റെ ശുശ്രൂഷയും മൈക്ക് വലിച്ചു പറിച്ച് തേരാപ്പാര ഓടി വായി വരുന്ന വിവരക്കേട് വിളിച്ചു പറയുന്നത് എന്താ? ആത്മാവിന്റെ ശുശ്രൂഷ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ ആരംഭം. അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പൗലോസ് ഈ സാത്താന്റെ ഏജന്റന്മാരെ നോക്കി പറയുകയാണ് അതെന്തിന്റെ ശുശ്രൂഷയാണ്? അക്ഷരത്തിന്റെ ശുശ്രൂഷ. എന്ന് പറഞ്ഞാൽ വാക്ചാതുര്യമുണ്ട്, അക്ഷരത്തിന്റെ നിറവുകളുണ്ട്, പ്രാസമുണ്ട്, വ്യക്തിപ്രഭയുണ്ട്, പക്ഷേ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ആത്മപ്രവൃത്തി അവരുടെ കയ്യിലില്ല. അവർ വേറൊരു ആത്മാവിനെ കൊണ്ട് നടക്കുന്നവരാ. കാണുമ്പോ ഭയങ്കര പൊലിപ്പ, കാണുമ്പോ ഭയങ്കര എന്താ എങ്ങനെ നിറഞ്ഞു നിൽക്കുക, കളം നിറഞ്ഞു നിൽക്കുക, പക്ഷേ അവരുടെ കയ്യിലുള്ള ചരക്ക് പുറത്ത് മോടി പിടിപ്പിക്കുന്ന, അവരുടെ പ്രസംഗം, അവർ വചനത്തെ പെഡല് ചെയ്യുന്നവരാ, അവർ വചനത്തെ വാണിഭമാക്കുന്നവരാ. അവരുടെ പ്രസംഗം ജഡ മനുഷ്യനെ, പുറത്തേ ഉള്ള മനുഷ്യനെ, മനുഷ്യന്റെ അപ്പോഴത്തെ ആവശ്യങ്ങൾ, മനുഷ്യന്റെ ആവശ്യങ്ങളാ, ജോലി വേണം, ദാരിദ്ര്യം മാറണം, കടം മാറണം, വിസ ശരിയാകണം, പല കാര്യങ്ങൾ മനുഷ്യന് ആവശ്യമായിട്ട് ആഗ്രഹമായിട്ടുണ്ടായിരിക്കാം, അങ്ങനെ ജഡ മനുഷ്യനിലെ ആവശ്യങ്ങളെ ഒന്ന് തൊട്ടു തലോടി പറയുന്ന വെറും പുറത്തെ മനുഷ്യനെ ത്രസിപ്പിക്കുന്ന അക്ഷരത്തിന്റെ ശുശ്രൂഷ. പക്ഷെ പൗലോസിന്റെ ശുശ്രൂഷ എങ്ങനെ? 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം എന്താ പറയുന്നത്? ലജ്ജകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. പൗലോസ് പറയുന്നത് ഞങ്ങൾ ഉപായം, ട്രിക്ക്, ടെക്നിക്ക്, ഗുമ്മന്മാരായിട്ട് ഗിമ്മിക്ക് കാണിക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ വചന ശുശ്രൂഷ എല്ലാ മനസാക്ഷിക്കും. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു മനസാക്ഷിയുടെ കോടതിയുണ്ട്. നമ്മുടെ മനസാക്ഷിയോടാണ് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലെ ദൂതുകളിൽ കൂടി അഭിഷക്തൻ ബൈബിൾ തുറന്ന് വ്യാഖ്യാനിച്ച് പൊരുൾ തിരിച്ചു തരുമ്പോൾ ആത്മാവ് വചനം കൊണ്ട് നമ്മുടെ മനസാക്ഷിയോടെ വാദിക്കുന്നത്. ഈ അക്ഷരത്തിന്റെ ശുശ്രൂഷ മനസാക്ഷിയിലോ അകത്തെ മനുഷ്യനിലേക്ക് എത്തിക്കേറുന്നില്ല, തുളച്ചു ചെല്ലുന്നില്ല. ഈ അക്ഷരത്തിന്റെ ശുശ്രൂഷ ജഡ മനുഷ്യനെ ഒന്ന് കൊഴുപ്പിക്കും.
പുറത്തെ എൻ്റെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തൊട്ട് തലോടി എൻ്റെ ബാഹ്യ മനുഷ്യനെ ത്രസിപ്പിക്കും. പൗലോസ് പറയാണ്, ഞങ്ങൾ അങ്ങനെ ഗിമ്മിക്സ് കാണിക്കുന്നവരല്ല, ഞങ്ങളുടെ ശുശ്രൂഷ അക്ഷരമല്ല, ബാഹ്യ മനുഷ്യൻ്റെ മോടി കൂട്ടുന്നതല്ല, പുറത്തെ മനുഷ്യൻ്റെ ആ ഒരു എന്താ ആ ഒരു ഭംഗിയും ആകൃതിയും അതിൻ്റെ ആ പൊലിപ്പിലല്ല, ഇത് മൺപാത്രമാണ്. പക്ഷെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി അത്യന്ത ശക്തിയാ. ഈ ശക്തി എന്താ? സത്യമായ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് തിരുവെടുത്തിൽ നിന്ന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവവും ആ അനുരൂപതയും വിശ്വാസിയുടെ ഉള്ളിലേക്ക് പകരപ്പെടുകയാണ്. 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം പറയുന്നു, ആത്മാവിൻ്റെ ശുശ്രൂഷ എന്താ? ആത്മാവിൻ്റെ ശുശ്രൂഷ എന്താ? എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇന്നത്തെ വലിയൊരു എന്താ താക്കോൽ വാക്കാണ്, കീ വേർഡ് ആണ്, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഇതെന്താ ഗ്ലോറി? പുറത്ത് കാണുന്ന ഗ്ലോറി അല്ല, എന്തോ മനുഷ്യൻ ഉണ്ടാക്കിക്കൂട്ടിയ ഗ്ലോറി അല്ല. ഗ്ലോറി റലം തുറക്കുമ്പോൾ നിന്റെ ദാരിദ്ര്യം മാറും, ഗ്ലോറി റലം തുറക്കുമ്പോൾ നിനക്ക് പിന്നെ രോഗം ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന ഇന്നത്തെ വ്യാജ ഗ്ലോറിയല്ല. ഇത് ദൈവവചന ശുശ്രൂഷയിൽ എന്നെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ക്രിസ്തു മണവാളനെ എൻ്റെ മുൻപിൽ വരച്ചു കാട്ടുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ ഗ്ലോറി എന്താ? ആ ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം അതേ പ്രതിമയായി എന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. എൻ എൽ എ ജിയിൽ കേൾക്കുന്ന ഓരോ വചന ശുശ്രൂഷയും നമ്മുടെ ജഡ മനുഷ്യനെ കൊഴിപ്പിക്കുകയല്ല, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ മുൻപിൽ ഒരു കണ്ണാടിയിൽ എന്നതുപോലെ ക്രിസ്തുവിൻ്റെ തേജസ്സും സ്വഭാവവും വെളിപ്പെടുത്തിയിട്ട് ആ സ്വഭാവത്തോടെ നമ്മളെ അനുരൂപമാക്കുവാൻ പ്രാപ്തമായ ആത്മപ്രവൃത്തിക്കായി നമ്മളെ ഒരുക്കുന്നതാണ് വചന ശുശ്രൂഷ. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഞാൻ എന്താണ് ഇന്ന് പറഞ്ഞത്? ആത്മീയ വഞ്ചന. കൊരിന്ത്യ സഭയിൽ വെളിപ്പെട്ട ആത്മീയ വഞ്ചന. എന്താ കൊരിന്ത്യ സഭയിൽ വെളിപ്പെട്ട ആത്മീയ വഞ്ചന? ശ്രേഷ്ഠ അപ്പോസ്തോലന്മാരെന്ന പേര് പറഞ്ഞ ചിലർ രംഗത്ത് വന്നു. അവരെന്താ പറയുന്നത്? അവർ യേശുവിൽ നിന്ന് ആൾക്കാരെ മാറ്റുന്നത് എങ്ങനെയാ? ഓ, നമുക്ക് യേശു വേണ്ട, യേശുവിനേക്കാൾ വലിയ പുള്ളി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞല്ല. അവര് യേശുവിൽ നിന്ന് ആൾക്കാരെ മാറ്റുന്നത് പൗലോസിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച, പൗലോസ് കൃപ പോരാ, വാക്ചാതുര്യം പോരാ, ശരീര സാന്നിധ്യം പോരാ, പ്രസംഗത്തിൽ ഒരു ഗുമ്മില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുക, ഞങ്ങളുടെ കരിസ്മയുണ്ട്, ഞങ്ങളുടെ കൈ വ്യക്തിപ്രഭയുണ്ട്, ഞങ്ങൾ ആളുകളെ ആകർഷിക്കുവാൻ പ്രാപ്തിയുള്ള പല തന്ത്രങ്ങളും പല ചെപ്പടി വിദ്യകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. യേശുവിൽ നിന്ന് ഏകാഗ്രത മാറുന്നത് യേശുവിനെ വെളിപ്പെടുത്തിയ ശുശ്രൂഷകനിൽ നിന്ന് ഹൃദയത്തെ അകറ്റുന്നതിൽ കൂടി. ഒരിക്കൽ കൂടി ഞാൻ പറയാം, യേശുവിൽ നിന്ന് കൊരിന്ത്യ സഭയുടെ ഏകാഗ്രത മാറിയതും ഇന്നുള്ള ദൈവമക്കളുടെ ഏകാഗ്രത മാറുന്നതും യേശുവിനെ വെളിപ്പെടുത്തിയ തിരുവെടുത്ത് നമുക്ക് പൊരുൾ തിരിച്ചു തന്ന വചന ശുശ്രൂഷകരെയും നമ്മുടെ നടത്തിപ്പുകാരെയും ഒരു ബാഡ് ലൈറ്റിൽ കാണിച്ചുകൊണ്ട് നമ്മളെ മറ്റൊരു ദിക്കിലേക്ക്, തങ്ങൾക്ക് പിന്നാലെ നമ്മളെ എടച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യാപാരം കൊരിന്ത് സഭയിൽ വെളിപ്പെട്ട് അത് എൻ എൽ എ ജിയിലും ഈ കാലങ്ങളിൽ ശക്തിയോട് വെളിപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആത്മീയ വഞ്ചനയ്ക്കെതിരെ ജാഗ്രതയുള്ളവരായി നിൽക്കാം. ഈ വചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകും.